Hi all, welcome to IGNOU BAPCH third year revision class. Third year revision class ഇതോടുകൂടി തുടങ്ങുകയാണ്. ഒട്ടുമിക്ക സബ്ജക്ട്സിനും നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോ ഇന്ന് നമ്മൾ BPCC 1 1 2, അതായത് ഓർഗനൈസേഷണൽ ബിഹേവിയർ അല്ലെങ്കിൽ OB-യുടെ റിവിഷൻ ക്ലാസ് ആണ്. അപ്പൊ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല കേട്ടോ നിങ്ങൾക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഐ തിങ്ക് നിങ്ങളുടെ തൊട്ട് മുന്നിലുള്ള ബാച്ച് എങ്ങാനാണ് ഈ സിലബസ് വന്നത്. അപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തേർഡ് ഇയറിൽ നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ, മൂന്നെണ്ണം ഉണ്ടോ എന്ന് അറിയില്ല. അപ്പം ഉള്ളിടത്തോളം ഞാൻ രണ്ട് പേപ്പർ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലുമൊക്കെയാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോ നിങ്ങളുടെ തൊട്ട് മുമ്പ്, അതായത് ഈ ജൂണില് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ആദ്യമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. അതിനു മുന്നേ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താന്ന് പറയാം. ഇപ്പോ സൈക്കോളജിയിൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ, സൈക്കോളജിയുടെ ഒരു സബ് ഫീൽഡ് ആട്ടോ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് വെച്ചിട്ട് ഒരു ഓർഗനൈസേഷൻ ഉള്ളവരുടെ മാനസിക രോഗത്തിന് ചികിത്സയ്ക്ക് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. OB സൈക്കോളജിസ്റ്റ് ജോലി എന്ന് പറയുന്നത് ഒരു ഫേമില് അവിടുത്തെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അവിടുത്തെ വർക്കേഴ്സിന്റെ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടി, അവിടുത്തെ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്ത്, അവിടെ കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലാതെ അവിടുത്തെ ആ ഒരു ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ള, ആ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യം, സ്ട്രെസ് മാനേജ്മെന്റ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ഇതില് നമ്മള് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് വാട്ടർ മാർക്ക് കാണുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാ കേട്ടോ, വേറെ എവിടെയും കിട്ടാനില്ലാത്തത് കൊണ്ട്. ഓക്കെ, അപ്പോ ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഡിഫൈൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഡിസ്കസ് ദ ഹിസ്റ്റോറിക്കൽ ആൻസിഡൻസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഫ്രീ ആയിട്ട് എല്ലാവർക്കും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു 10 മാർക്ക് ഞാൻ നിങ്ങൾക്ക് ഷുവർ ആക്കി തരാം. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും. ഇനി എക്സ്പ്ലെയിൻ വേരിയസ് കണ്ടന്റ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷന്റെ കണ്ടന്റ് തിയറി ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് ബേസ് ഓഫ് പവർ. പവർ എന്താണ്, അതിന്റെ കോൺസെപ്റ്റും ചോദിച്ചിട്ടുണ്ട്, ബേസസും ചോദിച്ചിട്ടുണ്ട്. ഇനി 5 മാർക്കിന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ജോബ് സാറ്റിസ്ഫൈയിങ് സാറ്റിസ്ഫാക്ഷൻ. ജോബ് സാറ്റിസ്ഫാക്ഷനിലെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ. 5-ാമത്തെ ക്വസ്റ്റ്യന് തിയറീസ് ഓഫ് ലീഡർഷിപ്പ് ആണ്, ലീഡർഷിപ്പിന്റെ തിയറി ആണ്. അതുപോലെ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷണൽ ചേഞ്ച്, ഡിസ്ക്രൈബ് സ്ട്രാറ്റജീസ് ടു മാനേജ് ഓർഗനൈസേഷണൽ റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ചേഞ്ച് എന്താണ്, പിന്നെ റെസിസ്റ്റൻസ് ടു ചേഞ്ച് എങ്ങനെ, അതായത് മാറാം. അപ്പൊ ഓർഗനൈസേഷൻ പെട്ടെന്ന് ഒരു മാറ്റം, ഇപ്പൊ കോവിഡ് ആക്കിയപ്പോൾ പലതും ഹോമായി അല്ലേ. അപ്പൊ അതൊരു ഓർഗനൈസേഷണൽ ചേഞ്ച് ആണ്. അപ്പൊ ഈ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്നവരെ, റെസിസ്റ്റൻസ് ടു ചേഞ്ചിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. ഡിസ്ക്രൈബ് ദ മോഡൽ ഓഫ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്, ഓർഗനൈസേഷൻ ഡെവലപ്മെന്റിന്റെ മോഡൽസ് ഏതൊക്കെയാണ്. അതുപോലെ റൈറ്റ് ഷോർട്ട് നോട്ട് ഇൻ ദ ഫോളോയിങ് അബൌട്ട് ഇൻ 150 വേർഡ്സ്. മെഡിറ്റേഷൻ ആസ് എ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കും എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സും. ഈ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. എഗെയിൻ ഇത് നമ്മുടെ അടുത്ത് ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ അവൈലബിൾ ആക്കി തരാം. ഇങ്ങനെയാണ് 2023 ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ ആണോ? നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റഡി പ്ലാൻ റെഡി ആക്കി വെച്ചതാണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ കൂടി പരിചയപ്പെടുത്തണം. സെക്കൻഡ്, ഇനി 2022 ഡിസംബറിൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഇങ്ങനെ ലെസൺ വൈസ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതില് 2-ാമത്തെ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, 5, 7 പിന്നെ 6, 8, 10, 12 ഈ ചാപ്റ്റേഴ്സ് നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ 2-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വന്നത് എക്സ്പ്ലെയിൻ ദ മീൻ ആൻഡ് ഗോൾസ് ഓഫ് OB, മീനിങ് ആൻഡ് ഗോൾസ് ഓഫ് OB, ഡിസ്ക്രൈബ് OB ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി 5 മാർക്കിനാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വർക്ക് മോട്ടിവേഷൻ, എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഈ എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്താണെന്ന് പറഞ്ഞുതരാം.
അതായത് നമ്മളിപ്പോ താല്പര്യത്തോടെ ഒരു സാധനം ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നാണ് മോട്ടിവേഷൻ വരിക അല്ലേ, നമുക്ക് നമ്മൾ ഇഷ്ടത്തോടെ ആയിരിക്കും ചെയ്യും. അത്തരത്തിലുള്ള മോട്ടിവേഷൻ ആണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. നേരെ മറിച്ച് പണം കിട്ടുമെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനം കിട്ടുമെന്ന് വെച്ചിട്ടോ ഒക്കെ നമ്മൾ മോട്ടിവേറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റേണൽ റിവാർഡ് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ മോട്ടിവേറ്റഡ് ആകുന്നതെങ്കിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ അല്ല, ഇന്നർ സാറ്റിസ്ഫാക്ഷൻ മാനസിക സംതൃപ്തി ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മോട്ടിവേറ്റഡ് ആകുന്നത്, അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇനി സെവൻത് ചാപ്റ്ററിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും ടൈപ്സ് ഓഫ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷനും. ബാരിയേഴ്സ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒരു കാണാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ഡിസ്കസ് ദ എഫക്ട് ഓഫ് സ്ട്രെസ് ഓൺ ഇൻഡിവിജ്വൽസ്. എങ്ങനെയാണ് ഇൻഡിവിജ്വലിനെ സ്ട്രെസ് ബാധിക്കുക, എഫക്ട് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി എട്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഡിസ്ക്രൈബ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പൊളിറ്റിക്കൽ ബിഹേവിയർ, ഡിസ്കസ് ദ ടെക്നിക് ടു ഇംപ്രസ്, ഇംപ്രഷൻ മാനേജ്മെന്റ്. എങ്ങനെയാണ് ഇംപ്രഷൻ മാനേജ്മെന്റ്, ഒരാളെ കാണുമ്പോൾ എങ്ങനെ നമുക്ക് ഇംപ്രഷൻ ഉണ്ടാക്കാം, അതാണ് ഇംപ്രഷൻ മാനേജ്മെന്റ്. അതിന്റെ ടെക്നിക്സ് എന്തൊക്കെയാണ്. ഇനി വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ. ഓർഗനൈസേഷൻ കൾച്ചറിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്. ഡിസ്ക്രൈബ് വേരിയസ് മെഷേഴ്സ് ഫോർ അസസിംഗ് ദ ഓർഗനൈസേഷൻ കൾച്ചർ. ഓർഗനൈസേഷൻ കൾച്ചർ അളക്കുന്ന മെഷേഴ്സ് അതായത് ഉപകരണങ്ങൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർസ് ഏതൊക്കെയാണ്. ഓർഗനൈസേഷൻ കൾച്ചർ എഴുതിയാൽ 5 മാർക്കും മെഷേഴ്സ് എഴുതിയാൽ 5 മാർക്കും. ഇനി 12th ക്വസ്റ്റ്യൻ എന്ന് വന്നിരിക്കുന്നതാണ് ഡിസ്ക്രൈബ് ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്. ഇത് ഫസ്റ്റ് ചാപ്റ്ററിലാണ് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിൽ ഓബിയുടെ പിന്നെ ഹിസ്റ്റോറിക്കൽ ആണ്. ഇത് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റിന്റെ ഹിസ്റ്ററിയാണ്. രണ്ടും ശ്രദ്ധിക്കണേ, ഒന്ന് ഒബിയുടെ ഹിസ്റ്ററി, ഇത് ഒബിയുടെ ഡെവലപ്മെന്റ്. ഓർഗനൈസേഷൻ ഒബി അല്ല, ഒഡി, ഓർഗനൈസേഷൻ ഡെവലപ്മെന്റിന്റെ ഹിസ്റ്ററിയാണ് ചോദിക്കുന്നത്. ഇനി ഡിസ്കസ് വേരിയസ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്, ഒഡി ഇന്റർവെൻഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ഉണ്ട് 19th ചാപ്റ്റർ. ഓക്കെ ആണോ, ഒന്ന് പറഞ്ഞേ, ഓക്കെ ആണോ എന്ന്. ഓക്കെ മാം. നമ്മൾ ഓബി കംപ്ലീറ്റ്ലി എടുത്തതാണ്, നമ്മള് എല്ലാം എല്ലാ ഓരോ വാക്കും വിടാതെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്താണ്, ദ ഓബി ഇസ് ദ ഫീൽഡ്, ഓബി കൺസേൺ ഇറ്റ്സെൽഫ് ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവരുടെ ഇൻഡിവിജ്വൽസിന്റെയും ഗ്രൂപ്പ്സിന്റെയും ബിഹേവിയർ പഠിക്കുന്ന, അതായത് ഒരു ഇതിപ്പോ എന്റെ സൈക്വസ്റ്റ് ഒരു ഓർഗനൈസേഷൻ ആണ്, അഫാസ് വെൽനസ് എന്റെ രണ്ടാമത്തെ ഒരു ഓർഗനൈസേഷൻ. അപ്പൊ ഇവിടെ ഉള്ള ആളുകളുടെ ബിഹേവിയർ അല്ലെങ്കിൽ ഇവിടുത്തെ ഗ്രൂപ്പിന്റെ ബിഹേവിയർ സയന്റിഫിക്കലി പഠിക്കുന്ന സൈക്കോളജിയുടെ വിഭാഗമാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ അല്ലെങ്കിൽ ഓബി. ദ ഫോളോയിങ് ഇക്വേഷൻ പ്രൊവൈഡ്സ് എ ഫണ്ടമെന്റൽ ബേസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓബി. ഒരു ഓബിക്ക് ഒരു ഫോർമുല ഉണ്ട് കേട്ടോ. ബിഹേവിയർ എഫ് ഇസ് ഈക്വൽ ടു പി ഇൻടു ഇ, വെർ പി റെഫേഴ്സ് ടു പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇ റെപ്രസെന്റ് എൻവയോൺമെന്റ്. ഒരാളുടെ ബിഹേവിയർ എന്തനുസരിച്ചിരിക്കും, നമ്മുടെ സ്വഭാവവും നമ്മുടെ ചുറ്റുപാടും, ഇത് രണ്ടും കൂടി ചേർന്നേക്കും. ഫോർ എക്സാമ്പിൾ ഒരു കോൺഫ്ലിക്റ്റ് വന്നു, ഈ ഓർഗനൈസേഷന്റെ സ്വഭാവം ഞാൻ ഭയങ്കര പാവണ ഒന്നും കണ്ടൂല, എന്റെ സ്വഭാവം ഈ ഓർഗനൈസേഷന്റെ സ്വഭാവം കൊണ്ട് ചേർത്തിട്ടാണ് എന്തുണ്ടാവുക, ബിഹേവിയർ ഉണ്ടാവുക എന്നാണ്. ഓക്കെ ആണോ മാം? എഫ് എന്താണ്, എന്തോ എഫ് എന്താണ്, എഫ് എഫ് അതിനെങ്ങനെ ഇക്വേഷനിൽ എഴുതണം. എഫ് എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ഇ എന്നാ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് എഴുതാം, എഫ് എഫ് എന്ന് പറഞ്ഞാൽ ബിഹേവിയർ ഈക്വൽ ടു എഫ്, എഫ് എന്ന് പറയുന്നത് പി ഇൻറ്റു ഇ ആണ്. മനസ്സിലായോ? ഓക്കെ. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് എന്താണ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഒക്കെ എന്താണെന്ന് ഇങ്ങനെ ജസ്റ്റ് ബേസിക്സ് ഇങ്ങനെ പറഞ്ഞു പോകുന്നു. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഹിസ്റ്റോറിക്കൽ ആന്റിസെഡൻസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ്. ഹിസ്റ്ററി ഞാൻ വളരെ വിശദമായിട്ട് ഹിസ്റ്ററി ഫ്രീ ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തുതരാം, അല്ലെങ്കിൽ ഇതിന്റെ താഴെ ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ താഴെ ലിങ്ക് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സും അതിൽ പറയുന്നുണ്ട്, കണ്ടോളും നല്ലതാണത് കാണും. ഇനി സെക്കൻഡ് ചാപ്റ്റർ എമർജിങ് ട്രെൻഡ്സ് ഇൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ് ഈ ഒരു ചാപ്റ്ററിന് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒബിയുടെ ഗോൾസ് ആണ് ചോദിച്ചത്, മീനിങ്ങും ഒബിയുടെ ഗോൾസും ഒബി ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റും ചോദിച്ചത്. ഗോൾസ് കണ്ടോ, ഡിസ്ക്രൈബ്, അണ്ടർസ്റ്റാൻഡ്, പ്രെഡിക്ട്,
കൺട്രോൾ, ഇതൊക്കെയാണ് ഗോൾസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇപ്പൊ ഗോൾസ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് ചോദിക്കുമ്പോൾ 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഒഫ്കോഴ്സ് നിങ്ങൾ എന്താക്കണം, ഓബി എന്താണെന്നുള്ളൊരു ഇൻട്രഡക്ഷൻ വൃത്തിയിൽ എഴുതിയ ശേഷം മാത്രം, ഞാൻ ഇപ്പൊ പറഞ്ഞ 2 പോയിന്റ്സിലേ അത് എഴുതിയിട്ട് സൈഡ് ലൈറ്റിംഗ് കൊടുക്കുക ഗോൾസ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ, എന്നിട്ട് ഓരോ പിന്നെ എന്താണ് ഗോളായിട്ടും എഴുതും. എല്ലാം പറയാൻ നമുക്ക് നേരെ ഉണ്ടല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 എണ്ണം പറഞ്ഞുതരാം കേട്ടോ. ഇനിയാണ് വർക്ക് ആറ്റിറ്റ്യൂഡ്. വർക്ക് ആറ്റിറ്റ്യൂഡിൽ ഒത്തിരി കാര്യം പറയുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ജോബ് സാറ്റിസ്ഫാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ ഈ തൊട്ട് മുന്നിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലാണല്ലേ. പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഇവിടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്താന്നൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദ മോസ്റ്റ് യൂസ്ഡ് റിസർച്ച് ഡെഫിനിഷൻ ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ബൈ ലോക്ക് ആണ്. ലോക്ക് 1976 തന്നിട്ടുള്ള എന്താണ് ഡെഫിനിഷൻ എന്താണ്, who define it is a pleasurable or positive emotional state resulting from an appraisal of one's job or job experience. oral oralde job or job experience so appraise cheyga vilayirthumbom alku pleasurable aitana allekil positive emotional state aanu result engil adiniyana job satisfaction ennu പറയുന്നത്. എന്താണ്, ഒരാൾ അപ്രൈസ് ചെയ്യാണ് അയാളുടെ ജോബിനെയോ ജോബ് എക്സ്പീരിയൻസിനെയോ അയാൾ വിലയിരുത്തുന്ന സമയത്ത് അയാൾക്ക് ഒരു പോസിറ്റിവിറ്റി ആണ് അല്ലെങ്കിൽ പ്ലഷർ ആണ് തോന്നുന്നെങ്കിൽ നമുക്ക് പറയാം അയാൾക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന്. ജോബ് സാറ്റിസ്ഫാക്ഷന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇസ് ആൻ ഇമോഷണൽ റെസ്പോൺസ്. ഒരു ജോബ് സിറ്റുവേഷനോട് നമ്മളുടെ ഇമോഷണൽ റെസ്പോൺസ് ആണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. Job satisfaction is extent to which the working environment meet the job satisfaction need and expectation of employees. Kanda employees ne needum satisfaction ok meet cheyumbulana job satisfaction varunnathu. Job satisfaction is an evaluation of the job and of the organization that show up in significant work behaviors such as productivity, absenteeism, turnover, workplace deviance, organizational citizenship. അതായത് ജോബ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, അവിടെ നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ട്, ആബ്സെന്റീസം കുറവാണ്, നല്ല ടേൺ ഓവർ ഉണ്ട്, അതുപോലെ തന്നെ വർക്ക് പ്ലേസ് ഡിവിയൻസ് ഉണ്ട്, ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ഓർഗനൈസേഷൻ ആളുകൾക്കൊക്കെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്നുള്ളത്. ഓക്കെ ആണോ? ഇനി നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യന് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. അത് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പറഞ്ഞു. ഫസ്റ്റ് വൺ ആണ് ഏജ് ആൻഡ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കേട്ടോ. ഇൻ ജനറൽ റിസർച്ച് ഓൺ ഏജ് ആൻഡ് ടെന്യൂർ ഡിഫറൻസസ് ഇൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ സജസ്റ്റ് ദാറ്റ് ഓൾഡർ ആൻഡ് മോർ എക്സ്പീരിയൻസ് വർക്കർ ആർ മോർ സാറ്റിസ്ഫൈഡ് വിത്ത് ദിയർ ജോബ് ദൻ ആർ യങ്ങർ ആൻഡ് ലെസ് എക്സ്പീരിയൻസ്. അതായത് ഓൾഡർ ആയിട്ട് പ്രായം കൂടുതലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് നല്ല ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക, പ്രായം കുറഞ്ഞ എക്സ്പീരിയൻസ് കുറഞ്ഞവരെക്കാളും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദ റിലേഷൻഷിപ്പ് True for blue-collar and white-collar employees, for men and women, several explanations have been put forward for this relation. Any blue-collar, white-collar case ka parayana. First, it is attributed to some realistic job expectation of older employees owing to age and maturity. ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണ്, ഏജ് മെച്ചൂരിറ്റി കൂടുന്നതിനനുസരിച്ച് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എന്നാണ്. അപ്പൊ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റ് വൺ ഏതാണ്, ഏജ് ആൻഡ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. ഏജ് കൂടുകയും എക്സ്പീരിയൻസ് കൂടുമ്പോഴും ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ഏജ് കുറയും എക്സ്പീരിയൻസ് കുറഞ്ഞവരെക്കാളും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി അടുത്ത് ജെൻഡർ വെച്ച് പറയുന്നത്, റിസർച്ച് എവിഡൻസ് ഓൺ ജെൻഡർ ഡിഫറൻസ് ഇൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻകൺസിസ്റ്റന്റ് ആൻഡ് കോൺട്രാഡിക്ടറി ആണ്. ഇൻ ജനറൽ വുമൺ ആർ പെയ്ഡ്, സ്ത്രീകൾക്ക് പേയ്മെന്റ് കുറവായിരിക്കും, ലെസ് ദാൻ മെൻ. ദിയർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രൊമോഷനും ഫ്യൂവർ ആണ് ആൻഡ് ദി ബിലീവ് ദാറ്റ് ദേ ഹാവ് ടു വർക്ക് ഹാർഡർ ദാൻ മെൻ ടു റിസീവ് കമ്പാരബിൾ റിവാർഡ്. പെണ്ണുങ്ങൾ ചെയ്യുന്നത് ആണുങ്ങളെക്കാടും, ആണുങ്ങൾ അത്ര കിട്ടണമെങ്കിൽ നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. സോ അവിടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ സ്ത്രീകൾക്ക് കുറവായിരിക്കും, അവർക്ക് പേയ്മെന്റ് കുറവാണ്, പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റി കുറവാണ്. അതുകൊണ്ടൊക്കെ ദീസ് ഡിഫറൻസ് മാനിഫെസ്റ്റ് ഇൻ ദിയർ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദിയർ ജോബ്സ്. ദസ് ജെൻഡർ റിലേറ്റഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഓൺലി ടു ദി എക്സ്റ്റെൻഡഡ് ഫാക്ടേഴ്സ് വാരി വിത്ത് ജെൻഡർ. വാരി ഫാക്ടർ വെച്ചിട്ട്
ഓപ്ഷൻസ് വരുമ്പോഴാണ് അവരുടെ ജെൻഡറിന് ഒരു പ്രാധാന്യം. അതായത് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും കുറവ് വേതനം കൊടുക്കുക, പ്രൊമോഷന് സാധ്യത ഇല്ലാതിരിക്കുക, അങ്ങനെയൊക്കെ ആവുമ്പോൾ സ്ത്രീകൾക്ക് സാറ്റിസ്ഫാക്ഷൻ കുറയാറുണ്ട് കമ്പാരിറ്റീവ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഓക്കുപേഷണൽ ലെവലാണ്. ദ ലെവൽ അറ്റ് വിച്ച് വർക്ക് individuals work with an organization has some influence on their satisfaction. In general, executives express more positive. Executives are positive job attitude kaanikka than do first line supervisors. First line supervisors ne kaanum executive aalgalaanu job satisfaction kaanikka who in turn are usually more satisfied than their subordinates. Ivide supervisor subordinate ekkal satisfied aagano our level in സബോർഡിനേറ്റേഴ്സിനെക്കാളും സാറ്റിസ്ഫൈഡ് ആയിരിക്കും സുപ്പീരിയർ, സുപ്പീരിയർക്കാരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എക്സിക്യൂട്ടീവ്സ്. ഹയർ ലെവൽ ജോബ് ഓഫേഴ്സ് ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത്, ചലഞ്ച്, ഓട്ടോണമി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ദസ് എംപ്ലോയീസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ടെൻഡ് ടു ഇൻക്രീസ് വിത്ത് ഈച്ച് ലെവൽ വിത്തിൻ ഓർഗനൈസേഷൻ ഹയറാർക്കി. ഹയറാർക്കി കൂടുന്നതിനനുസരിച്ച് ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടും എന്നാണ്. ഓക്കെ ആണോ? ഓക്കെ പറഞ്ഞേ. ഇനി പേഴ്സണാലിറ്റി ആണ്. റിസർച്ച് ഓൺ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അല്ലല്ലോ, എഡ്യൂക്കേഷൻ ഉണ്ട്. എഡ്യൂക്കേഷൻ ലെവൽ ഇസ് ഫൗണ്ട് ടു ബി റിലേറ്റഡ് വിത്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ. എഡ്യൂക്കേഷനും ജോബ് സാറ്റിസ്ഫാക്ഷനും ഒരു ഘടകമാണ്. വൈൽ സം റിസർച്ചേഴ്സ് ഹാവ് ഫൗണ്ട് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ലെവൽ ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, ആൻഡ് അതേഴ്സ് ഹാവ് ഫൗണ്ട് എ നെഗറ്റീവ് കോറിലേഷൻ എസ്പെഷ്യലി ഫോർ ഹയർ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ. കാരണം വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടും. പക്ഷെ നല്ല വിദ്യാഭ്യാസം കൂടിക്കഴിഞ്ഞാൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ കുറയുന്നതും കാണാറുണ്ട് എന്നാണ് പറയുന്നത്. ഇനി പേഴ്സണാലിറ്റി ആണ്. റിസർച്ച് ആൻഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്റ്റിവിറ്റി ദ ബിഗ് ഫൈവ് ഫാക്ടർ പേഴ്സണാലിറ്റി ആട്രിബ്യൂട്ട്സ് ആൻഡ് കോർ സെൽഫ് ഇവാലുവേഷൻ ഇൻഡിക്കേറ്റ് ദാറ്റ് പേഴ്സണാലിറ്റി വാല്യൂസ് ആർ റിലേറ്റഡ് ടു ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ദേ ആർ പാർഷ്യലി ഹെറിറ്റബിൾ. ചില പേഴ്സണാലിറ്റി ചില ജോബിന് വളരെ നല്ലതാണ്, ഈ പേഴ്സണാലിറ്റി ഓഫ് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. Firstly, it has been shown that person high in positive effectivity, nalla positive effectivity illa aalukku are happier in their work than those who are high in negative effectivity. Negative effectivity nekkalum positive effectivity illarku nalla job satisfaction kaanaarundu. Adu pole ellathine positive aayittu kaanunnavaru to. Secondly, evidence suggests that people high on extraversion, agreeables and conscientiousness report higher level of job satisfaction than those who are low on these. Adhaayad extravert aayirikka, agreeable aayirikka, conscientiousness aayirikkunnavarkke nalla job satisfaction undaavum. Ee oru traits okke koravullavarkkalum. Okay aano? Okay yes. Ellam kurichu ezhuthiya mathi kettaan. Cultural factors. Cross-cultural research on job satisfaction suggests that employees in Western cultures have higher level of job satisfaction than those in Eastern. Westerners naanu nammalekkalum job satisfaction parayunnu. Appo job satisfaction la 10 markine oru question vannu kaniyale job satisfaction endaanu ezhuthi vekka. Idoda ethu factors a choichirikkunnathu personal characteristics aanu. Age and year undu, adu pole gender undu, education undu, occupation level undu, personality undu, cultural factors ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി ഔട്ട്കംസ് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ വന്നാൽ പെർഫോമൻസ് കൂടും, വിഡ്രോവൽ ബിഹേവിയർ വിട്ടു നിൽക്കുന്ന ബിഹേവിയർ കുറയും, അതുപോലെ വർക്ക് പ്ലേസ് ഡിവിയൻസ് ഇല്ല, അതൊന്നും കാണിക്കില്ല, സേഫ്ലി അവർ പെർഫോം ചെയ്യും. കൺസ്യൂമറിന് സാറ്റിസ്ഫാക്ഷൻ മാനേജ്മെന്റ്, അതായത് കസ്റ്റമർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ, അതായത് ഒരു സ്ഥാപനത്തിലെ എംപ്ലോയർക്ക് അവിടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പെർഫോമൻസ് കൂടും, വിഡ്രോവൽ ഉണ്ടാവില്ല, വർക്ക് പ്ലേസ് ഡീവിയൻസ് ഉണ്ടാവില്ല, വർക്ക് പ്ലേസ് ഡീവിയൻസ് കക്കുക, അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ് ഒന്നും ഉണ്ടാവില്ല, സേഫ്റ്റിയിലായിരിക്കും അവർ ജോലി ചെയ്യുക. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിലെ കസ്റ്റമേഴ്സ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ഒക്കെ ആയിരിക്കും. ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥാപനത്തിലെ ജോലിക്ക് അപ്പുറത്തേക്ക് അവർ സ്വമേധയാ കുറച്ചുകൂടെ ജോലി ചെയ്യുക, അപ്പൊ മറ്റുള്ളവർക്ക് കൗൺസിലിംഗ്, അതായത് ശമ്പളത്തിന് വേണ്ടിയൊന്നല്ല കേട്ടോ. ഇറ്റ് റെഫേഴ്സ് ടു ദ ടെൻഡൻസി ഓഫ് ഷോയിങ് വളണ്ടർലി, അതായത് സമ്മത പ്രകാരം കമ്മിറ്റ്മെന്റ് ബൈ ആൻ എംപ്ലോയി ടു പെർഫോം എക്സ്ട്രാ ജോബ്, ദാറ്റ് ഇസ് നോട്ട് പാർട്ട് ഓഫ് ഹിസ് ഓർ ഹർ കോൺട്രാക്ട്.
കോൺട്രാക്ച്വൽ ടാസ്ക്, അയാളുടെ കോൺട്രാക്ടിൽ കൊടുത്ത ടാസ്കിന് അപ്പുറത്തോട്ട് ഒരു ടാസ്ക്, ആൻഡ് ഡസ് നോട്ട് ഗെറ്റ് എനി റിവാർഡ് ഫോർ ദ ടാസ്ക്, ടാസ്കിന് റിവാർഡ് ഒന്നും കിട്ടില്ല, അത്തരത്തിലുള്ള ടാസ്ക് കൊടുക്കുന്ന, ഐ മീൻ അവരെന്നെ ഏറ്റെടുത്ത് ചെയ്യുന്നതിനെയാണ് ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതായത് ഒരു ജോലിക്ക് നിൽക്കുന്ന ആൾ അയാളുടെ ജോലിയിൽ അപ്പുറത്തോട്ട് ഒരു ജോലി, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത, പേയ്മെന്റ് ഒന്നും ഇല്ലാതെ അവര് സ്വന്തം ഇഷ്ടപ്രകാരം, അതാണ് വളണ്ടറി, അത് നിർബന്ധിച്ചിട്ടൊന്നുമല്ല, അങ്ങനെ ചെയ്തതിനെയാണ് ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ എന്ന് പറയുന്നത്. OCB എന്നാണ് പറയാം. OCBയുടെ ടൈപ്സ് ആണ് ഒന്ന് കർട്ടസി. An employee may show the tendency of OCB by being extra polite with their colleagues. Colleagues നോടൊക്കെ ഭയങ്കര പൊളൈറ്റ് ആയിട്ട് നിൽക്കുക, അതൊരു OCB ആണ്. അതിനെ പറയാം കർട്ടസി എന്ന്. Example, will not speak loudly to avoid disturbance others. Will consult their colleagues having any grievance. കണ്ടോ, പിന്നെ കൊളീഗ്സിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവരെ സമാധാനിപ്പിക്കുക, ഒച്ചയുണ്ടാക്കാതിരിക്കുക, മറ്റുള്ളവർ നല്ലോണം ജോലി ചെയ്തോട്ടെന്ന് വെച്ചാൽ ഒച്ചയുണ്ടാക്കാതെ, ഇങ്ങനെ ഒരു കൺസേൺ കാണിക്കുന്ന, എക്സ്ട്രാ പൊളൈറ്റ് ആയിരിക്കുന്ന OCB ആണ് എന്ത്, കർട്ടസി. ഇനി ആൾട്രൂയിസം, മറ്റൊന്നും പ്രതീക്ഷിക്കാതെ സഹായം ചെയ്യുന്നതിനാണ് ആൾട്രൂയിസം എന്ന് പറയുന്നത്. ഒരാൾ കുറെ വർക്ക് ചെയ്യാനുണ്ടാ, രണ്ട് പേപ്പർ എടുത്ത് ഞാൻ ചെയ്തതരാം എന്ന് പറയുന്നു ആൾട്രൂയിസം. സർട്ടൻ എംപ്ലോയീസ് ഷോ എ ടെൻഡൻസി ഓഫ് ആൾട്രൂയിസ്റ്റിക് ബിഹേവിയർ ബൈ ഹെൽപ്പിംഗ് അതേഴ്സ് വിതൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ സഹായിക്കുന്നതിനാണ് ആൾട്രൂയിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദേ മേ സ്റ്റേ ബിയോണ്ട് ദ വർക്കിംഗ് ഹവേഴ്സ് ടു ഹെൽപ് യുവർ കൊളീഗ് ഇൻ കംപ്ലീറ്റിംഗ് ഹിസ് ടാസ്ക്. കണ്ടോ, അവരുടെ കൊളീഗിന്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിനാണ് ആൾട്രൂയിസം. അത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഹെൽപ്പ്. മൂന്നാമത്തത് സ്പോർട്സ്മാൻഷിപ്പ് ആണ്. ദിസ് പ്രിൻസിപ്പിൾ മീൻസ് ആൻ എംപ്ലോയി ഡിസൈഡ് ടു സ്റ്റേ ഇൻ എ ഗുഡ് സ്പിരിറ്റ് ഈവൻ ഇഫ് സിറ്റുവേഷൻ ഡു നോട്ട് ഫേവർ ദം. അതായത് സിറ്റുവേഷൻ ഫേവർ അല്ലാത്തപ്പോൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നിൽക്കാം. അതായത് ഫോർ എക്സാമ്പിൾ, ആൻ എംപ്ലോയി റിഫ്രെയിൻസ് ഫ്രം കംപ്ലൈനിങ് ഓർ ഗോസിപ്പിംഗ് അബൌട്ട് ദ റിജക്ഷൻ ഓഫ് എ ഡിസിഷൻ ബൈ ബോസ്. ബോസ് റിജക്ട് ചെയ്താലും ഗുഡ് സ്പിരിറ്റിൽ നിൽക്കുക, അല്ലെങ്കിൽ ഒരു തളർച്ച വന്നാലും ഗോസിപ്പ് ഒന്നും പറയാതെ ഒരു ഗുഡ് സ്പിരിറ്റിലൊക്കെ ഏറ്റെടുക്കുന്നതിനാണ് സ്പോർട്സ്മാൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി കൺസൈറ്റീഷ്യസ്നെസ് ആണ്. An employee who had high level of conscientiousness, he feels she is morally responsible toward a task. എന്റെ കടമയാണ്, എനിക്ക് ഇവർ ജോലി പൈസ എഴുതാണ്, എന്റെ കടമ ആണെന്ന് പറഞ്ഞിട്ട് ആൻഡ് ട്രൈസ് ടു കംപ്ലീറ്റ് ഇറ്റ് മോർ കെയർഫുള്ളി. അതിനെയാണ് കൺസൈറ്റീഷ്യസ്നെസ്. ഹി ഓർ ഷീ ക്യാൻ ഗോ ബിയോണ്ട് ദിയർ ജോബ് ഡിസ്ക്രിപ്ഷൻ ടു എൻഷുർ ദ ഗോൾ ഓഫ് ദ ടാർഗറ്റ് ടീം ഇസ് അച്ചീവ്. ടീം ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ അവരുടെ കഴിവിൽ അപ്പുറത്തോട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യും. അതിനെയാണ് കൺസൈറ്റീഷ്യസ് എന്ന് പറയുന്നത്. ഇനി സിവിക് വെർച്യു ഉണ്ട്. എംപ്ലോയീസ് ഓവിംഗ് ടു ഹാവ് ദിസ് കൈൻഡ് ഓഫ് OCB റെപ്രസെന്റ് ദിയർ ഓർഗനൈസേഷൻ പോസിറ്റീവ്ലി ഇൻ ഫ്രണ്ട് ഓഫ് ഔട്ട്സൈഡേഴ്സ് ആൻഡ് സ്പീക് ഫേവറബ്ലി അബൌട്ട് ദിയർ ഓർഗനൈസേഷൻ ടു അതേഴ്സ്. ഞങ്ങളുടെ സ്ഥാപനം നല്ലതാണ്, അതായത് ജോലിക്കാരൻ ഞങ്ങളുടെ സ്ഥാപനം നല്ലതാണ് അങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞ് പോസിറ്റീവായിട്ട് മറ്റുള്ളവരോട് സ്വന്തം സ്ഥാപനത്തെ പറ്റി സംസാരിക്കുന്നതിനെയാണ് സിവിക് വെർച്യു എന്ന് പറയുന്നത്. സിവിക് വെർച്യു ലീഡ്സ് ടു ഹൈ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് സ്ട്രോങ് ഇന്റർപേഴ്സണൽ ടൈസ് ബിറ്റ്വീൻ കോവർക്കേഴ്സ്. കോവർക്കേഴ്സ് നല്ല ടൈര്യ, നല്ലൊരു ഹൈ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഒക്കെ സിവിക് വെർച്യൂയിലൂടെ കിട്ടും. ഇതാണ് ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയറും അതിന്റെ ടൈപ്സ്. രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഒന്ന് പറയണം, ഒരു ക്വസ്റ്റിനും കൂടി എടുത്തിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ബാക്കി ഉള്ള ക്ലാസ്സുകള് ഞാൻ അയച്ചു. എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ കേട്ടോ നോക്കിക്കേ. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ റിലേറ്റഡ് ടു ടാൻജിബിൾ റിവാർഡ് സച്ച് എസ് സാലറി ആൻഡ് ഫ്രീസ്. കണ്ടോ, ടാൻജിബിൾ ആയിട്ടുള്ള റിവാർഡ്, ബെനിഫിറ്റ്സ്, പ്രൊമോഷൻ, കോൺട്രാക്ട് ഓഫ് സർവീസ്, ദ വർക്ക് എൻവയോൺമെന്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ്, ഇതാണ് എക്സ്ട്രിൻസിക്. അതായത് റിവാർഡ് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന മോട്ടിവേഷൻ. ഇൻട്രിൻസിക്കോ ഇസ് റിലേറ്റഡ് ടു സൈക്കോളജിക്കൽ റിവാർഡ് സച്ച് എസ് ഓപ്പർച്യൂണിറ്റി ടു use one's ability, a sense of challenge and achievement, receiving appreciation, positive recognition and being treated in a caring and considerable manner. അതായത് ഒരു സൈക്കോളജിക്കൽ റിവാർഡ് അവർക്ക് കിട്ടാം. അതായത് ഒരു അച്ചീവ്മെന്റ് ചെയ്തതുള്ള ഒരു റിവാർഡ്, ഒരു അപ്രിസിയേഷൻ, അതായത് ഉള്ളിൽ നിന്നാണ് അവർക്ക് ആ റിവാർഡ് കിട്ടുക, അതിനെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? സ്ട്രെസ്സിനത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്ട്രെസ്സിന്റെ മെഡിറ്റേഷൻ, സ്ട്രെസ് റിലാക്സേഷൻ ടെക്നിക്ക് മൊത്തത്തിലുണ്ട്, അത് ഞാൻ അയച്ചു തന്നേക്കാം, വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ? പറഞ്ഞ ഇനി ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷനും കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്.
ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്താന്ന് പറഞ്ഞാൽ ടൈപ്സ് ആൻഡ് നെറ്റ്വർക്ക് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് കേട്ടോ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. 5 മാർക്കിന് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ വന്നാൽ ആദ്യം കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് മാത്രം ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എഴുതാം. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ഇസ് എ കമ്മ്യൂണിക്കേഷൻ വിച്ച് ടേക്ക് പ്ലേസ് ഇൻ റാൻഡം മാനറിലാണ്. ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഫോളോ എ റെക്കമെൻഡ് സ്ട്രക്ചർ ഇൻ ഓർഗനൈസേഷൻ. അതായത് ഇപ്പൊ പ്രിൻസിപ്പൾ എച്ച്ഒഡിനോ പറയാ, എച്ച്ഒഡി മറ്റു ടീച്ചേഴ്സിനോട് പറയാ, ടീച്ചേഴ്സ് കുട്ടികളോട് പറയാം, കുട്ടികൾ അങ്ങനെയുള്ളതാണ് സ്ട്രക്ചേർഡ് എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ഇത് പ്രിൻസിപ്പൾ നേരെ പോയി കുട്ടിനോട് പറയാം, അല്ലെങ്കിൽ എച്ച്ഒഡി നേരെ പോയി കുട്ടികളോട് പറയാം, അല്ലെങ്കിൽ കുട്ടികൾ നേരെ പോയി, അങ്ങനെ ഒരു ഓർഡർ ഇല്ലാണ്ട് റാൻഡം ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ഇൻഫോർമൽ ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഡിസ്ക്രൈബ് ആസ് എ കാഷ്വൽ ആൻഡ് അൺഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വിത്തിൻ ഒരു ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ ഒഫീഷ്യൽ ആയിട്ടല്ല, ഒരു അൺഒഫീഷ്യലി റാൻഡം ആയിട്ട് നടക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Such interaction with reference to organization-related issue may take place unofficially in lunch hours or tea time breaks. മിക്കവാറും ഇങ്ങനത്തെ ഇൻട്രാക്ഷൻ ഒക്കെ ഉള്ള നടക്കൽ എപ്പോഴാ ലഞ്ച് ബ്രേക്കിനോ ടീ ടൈം ബ്രേക്കിനോ ഒക്കെയാണ് നടക്കാറുള്ളത്. ഒഫീഷ്യൽ അല്ലാത്ത കമ്മ്യൂണിക്കേഷൻ ആട്ടോ. ഇറ്റ് ഹെൽപ്സ്. ഇനി ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാ ഹെൽപ്പ് ചെയ്യുന്നത്? എൻഹാൻസിങ് ടീം ബിൽഡിംഗ്, ഇന്റർപേഴ്സണൽ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആട്ടോ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഇൻ ആൻ ഇൻഫോർമൽ വേ. With the help of exchange of information, the employees are able to get on the same page platform of their co-workers. Here is communication on a co-workers might have same page relationship in Dhaka Batu. So, grapevine communication can be said to be an unofficial and quick conversation that take place usually among the members of the same rank position. Same rank position on a very unofficial like the conversation cheyyunnathinaanu grapevine conversation. അല്ലെങ്കിൽ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. ഓക്കെ ആണോ? ഇനി ടൈപ്സ് ഓഫ് ഗ്രേപ്പ് വൈൻ ആട്ടോ, കണ്ടോ. ഇതാണ് സിംഗിൾ സ്ട്രാൻഡ്. എ ബിനോട് പറഞ്ഞു, ബി സിനോട് പറഞ്ഞു, സി ഡിനോട് പറഞ്ഞു, ഡി ഇനോട് പറഞ്ഞു. ഇതാണ് സിംഗിൾ സ്ട്രാൻഡ്. ഇറ്റ് ഇസ് എ സിമ്പിൾ ആൻഡ് അൺകോംപ്ലിക്കേറ്റഡ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ കരട് തുപ്പി നയിക്കും, ഇവിടെ എത്തുമ്പോൾ ഇത് കാക്ക കാക്കനെ ഛർദ്ദിച്ചതാണ്. അങ്ങനെ അതാണ് സിമ്പിൾ ആൻഡ് അൺകോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ ഇറ്റ് ഇസ് എൻ ഐഡിയൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫോർ ഷെയറിംഗ് ഇൻഫർമേഷൻ ക്വിക്ലി ആൻഡ് എഫിഷ്യൻ്റ്. ഇങ്ങനെ പോകാറുണ്ടെങ്കിലും ഏറ്റവും സിമ്പിൾ ആയിട്ട് ക്വിക്ലി പോകുന്ന ഒരു സാധനം, അതായത് ഇപ്പൊ മാഡം വരുന്നുണ്ട്, മാഡം വരുന്നുണ്ട്, മാഡം വരുന്നുണ്ട്, മാഡം, അങ്ങനെ അതൊക്കെ അല്ലേ. അതാണ് സിംഗിൾ സ്റ്റോപ്പ്. ഇനി ഗോസിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡി എൻ എല്ലാവരിലേക്കും എത്തിക്കാം. എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ടോ അങ്ങനത്തെ ഒരാൾ? വൺ പേഴ്സൺ ഇസ് ദ എപ്പിസെന്റർ ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ വീൽ ഹു സെൻഡ് ആൻഡ് ഷെയർസ് ഇൻഫർമേഷൻ ടു അദേഴ്സ്. ഇതാണ് രണ്ടാമത്തെ ഗ്രേപ്പ് വൈൻ ഗോസിപ്പ് ചെയിൻ. മൂന്നാമത്തത് പ്രോബബിലിറ്റി ചെയിൻ ആണ്. ഇൻ ദിസ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ദ ഇൻഫർമേഷൻ ഇസ് ഷെയർഡ് റാൻഡംലി ഇൻടാക്ട് ദ റെസിപ്പിയൻസ് ഹു ആർ റിസീവ് ഇൻഫർമേഷൻ ടു ഫോളോ സിമിലർ റാൻഡം വേ ഓഫ് ഷെയറിംഗ് ദ സെയിം ഇൻഫർമേഷൻ. കേട്ടോ, എ ബിനോട് പറഞ്ഞു, ബി ഡിനോട് ഡി, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ 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 ഒരു കറക്റ്റായിട്ടല്ല കേട്ടോ. എ ബിനോട് പറഞ്ഞു, ബി സിനോട്, സി വീണ്ടും എനോട് പറഞ്ഞു, എ ചിലപ്പോൾ ഡിനോട് പറയാം, ബി ഡിനോട്, ഇങ്ങനെ പോകാം. അതാണ് എന്ത് പ്രോബബിലിറ്റി ചെയിൻ. ആരും ആരോടും പറയും, അതാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ക്ലസ്റ്റർ ചെയിൻ ഉണ്ട്. എ ഇങ്ങനെ കേട്ടോ, എ ബിനോട് സിനോട് പറഞ്ഞു, ബി പോയിട്ട് ഡി ഇ എഫിനോട് പറഞ്ഞു, സി പോയിട്ട് ജി എച്ച് ഐ, ഇനി ഡി പോയിട്ട് ജെ കെ എൽ എം, അങ്ങനെ അങ്ങനെ ക്ലസ്റ്റർ ആയിട്ട്. ദിസ് കൈൻഡ് ഓഫ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ സെന്റർ ഓർ പേഴ്സൺ ഓർ ദ എംപ്ലോയി റിലേസ് ഇൻഫർമേഷൻ ടു ഫ്യൂ പീപ്പിൾ. അത് കുറച്ച് ആൾക്കാർ, ആ കുറച്ച് ആൾക്കാർ പോയി, പിന്നെ കുറച്ച് ആൾക്കാർ, ആ കുറച്ച് ആൾക്കാർ, അങ്ങനെ. Who in turn pass it to selected people. It's an informal way of listening to others, including their grievances. ഇത്രയുമാണ് വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഗ്രേപ്പ് വൈൻ? സിമ്പിൾ സ്ട്രാൻഡ് ചെയിൻ ഉണ്ട്, ഗോസിപ്പ് ചെയിൻ ഉണ്ട്, പ്രോബബിലിറ്റി ചെയിൻ ഉണ്ട്, ക്ലസ്റ്റർ ചെയിനും ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ലാസ്റ്റ് ക്വസ്റ്റനും കൂടി പറഞ്ഞിട്ട് നിർത്താം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻ ആണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു ഓർഗനൈസേഷന് നല്ല കമ്മ്യൂണിക്കേഷന് വരുന്ന ബാരിയേഴ്സ്, തടസ്സങ്ങൾ ഏതൊക്കെയാണ്? ബാരിയേഴ്സ് ക്യാൻ ബി വേരിയസ് ടൈപ്പ്. ഫിസിക്കൽ ബാരിയർ ഉണ്ട്, സൈക്കോളജിക്കൽ ബാരിയർ ഉണ്ട്. ഫിസിക്കൽ ബാരിയറിലാണ്. ദ ഫിസിക്കൽ ബാരിയേഴ്സ് ആർ എക്സ്റ്റേണൽ ഓർ എൻവയോൺമെന്റൽ റിലേറ്റഡ് ഒബ്സ്റ്റക്കിൾ ദറ്റ് ക്രിയേറ്റ്സ് ഹിൻഡറൻസ് ഇൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. കേട്ടോ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ഹിൻഡറൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബാരിയേഴ്സ് ആണ് ഫിസിക്കൽ ബാരിയേഴ്സ്. എക്സ്റ്റേണലി വരുന്ന ബാരിയേഴ്സ് കേട്ടോ, ഡിസ്റ്റൻസ്. ഞാനിവിടെയാണ്, അടുത്ത ആൾ അപ്പറയാണ് നിൽക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല.
Any communication which is taking place within a hall or a specific place, here where the individual are physically present, might not be effective if the distance between the sender and receiver is large. Sender and receiver namala distance kodumba adoru barrier aanu communication. Pinne noise, if the background noise which may be the sound of a horn, vehicles, microphones, okke disturb cheyya. ഇനി ടെക്നോളജി ബാരിയർ ഉണ്ട്. അതായത് ഒരു ഹാളിൽ സംസാരിക്കുമ്പോൾ ലൗഡ് സ്പീക്കർ ഇല്ലാതിരിക്കുക, മൈക്രോഫോൺ ഇല്ലാതിരിക്കുക, ഓൺ ദ പബ്ലിക് അഡ്രസ് സിസ്റ്റം മേ ബി എ ഫിസിക്കൽ ബാരിയർ. വെൻ വൺ ഹാസ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഫേസ് ടു ഫേസ്, ഒത്തിരി ആളുകളോട് ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന സമയത്ത് മൈക്രോഫോണോ ലൗഡ് സ്പീക്കറോ ഒന്നും ഇല്ലെങ്കിൽ അതും ഒരു എന്താണ്, ബാരിയർ ആണ്. ഓക്കെ ആണോ? ഈ മൂന്നെണ്ണം ഓക്കെ ആണോ? യെസ് ഓക്കെ. ഇനി ഞാൻ ഡിഫറെന്റ് ടൈം സോൺ, അതായത് ഇപ്പൊ ഇവിടുത്തെ അമേരിക്കയിലാണ്, അപ്പൊ ഇവിടെ രാത്രിയും അമേരിക്കയിൽ പകല, അങ്ങനെയല്ലേ? അങ്ങനെ രണ്ട് ടൈം സോൺ വരുമ്പോൾ അതൊരു ബാരിയർ ആവാറുണ്ട്. ദ ഡിഫറൻസ് ഇൻ ദ ടൈം സോൺ ഓഫ് ദി സെൻഡർ ആൻഡ് ദ റിസീവർ ഓൾസോ ക്രിയേറ്റ് എ ബാരിയർ ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ടൈം സെപ്പറേഷൻ ലീഡ് ടു എ ലാക്ക് ഓഫ് കോർഡിനേഷൻ ഇൻ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു കോർഡിനേഷൻ വരിക, ഞാൻ ഇന്നിപ്പോ മെസ്സേജ് അയച്ചാൽ അവർ ആളെ റിപ്ലൈ ഒക്കെ തരും. അങ്ങനെ ഇത്രയുമാണ് ഫിസിക്കൽ ബാരിയേഴ്സ്, ഡിസ്റ്റൻസ്, നോയ്സ്, ടെക്നോളജി ആൻഡ് ഡിഫറെന്റ് ടൈം സോൺ. ഇനി അടുത്തത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബാരിയേഴ്സ് ആണ്. മെനി ടൈംസ് ദ ഇമോഷൻസ് ആൻഡ് മെന്റൽ കപ്പാസിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽ ഓൾസോ ആക്ട് ആസ് എ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ഇമോഷണല് മെന്റൽ കപ്പാസിറ്റിയും ചിലപ്പോഴൊക്കെ നമുക്ക് ഒരു ബാരിയർ ആയിട്ട് പ്രവർത്തിക്കാറ് ഉണ്ട്. ഓക്കെ, അപ്പൊ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് റിസൾട്ട് ഇൻ ഫിയർ എക്സ്പ്രഷൻ, ആൻസൈറ്റി ആൻഡ് ആബ്സെന്റ് മൈൻഡഡ്നെസ്, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, എക്സൈറ്റ്മെന്റ് ഓർ മെനി അതർ റിലേറ്റഡ്. അതായത് ഇവിടെ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് കാരണം മാനസികമായിട്ടുള്ള പൊരുത്തക്കേട് കാരണം ഫിയർ, ആൻസൈറ്റി, ആബ്സെന്റ് മൈൻഡ് ആബ്സെന്റ് മൈൻഡ് ആയിട്ട് ഇരിക്കുക, ഇൻട്രസ്റ്റ് കുറയുക, എക്സൈറ്റ്മെന്റ് ഓർ മെനി അതർ റിലേറ്റഡ് ആട്രിബ്യൂട്ട്സ് വരാറുണ്ട്. അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് അസംഷൻ ഓഫ് പ്രീ കൺവിൻസ്ഡ് നോഷൻസ്. ഒരു അസംഷൻ, ആ എന്റെ മാഡം ഇങ്ങനെ, അവരെങ്ങനെയേ ചെയ്യും, അങ്ങനെ അസംഷൻസ് വെക്കുന്ന സമയത്ത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിൽ നോട്ട് ടേക്ക് പ്ലേസ് ഇഫ് ദ സെൻഡർ ഓൾറെഡി അസ്യൂം ദാറ്റ് ദ റിസീവർ ഹാസ് അണ്ടർസ്റ്റുഡ് ദ ഇൻഫർമേഷൻ ആൻഡ് സീക്ക് നോ ഫീഡ്ബാക്ക് ഫ്രം ദം. മനസ്സിലായെന്ന് വിചാരിച്ചു ഇതൊന്നും ചോദിക്കില്ല, അപ്പൊ അസ്യൂം ചെയ്യാം അവർക്ക് മനസ്സിലായി തോന്നുന്നു, അല്ലെങ്കിൽ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അസ്യൂം ചെയ്യുന്ന സമയത്ത് നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല. പിന്നെ ഇമോഷണൽ സ്റ്റേറ്റ് ഉണ്ട്. ദ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ ക്യാൻ ആക്ട് ആസ് എ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇമോഷണൽ സ്റ്റേറ്റും ഒരു ബാരിയർ ആവാറുണ്ട് ഇഫ് ദ സെൻഡർ ഇസ് ആംഗ്രി കേട്ടോ, ഓർ അഗ്രസീവ് വെൻ ഹി ഓർ ഷി സെൻസ് ദ മെസ്സേജ്, ഇറ്റ് വിൽ എഫക്ട് ദ വേ ഇൻ വിച്ച് റിസീവർ ഇന്റർപ്രെട്ട് ദ മെസ്സേജ് ആൻഡ് വൈസ് വേഴ്സ. നമ്മൾ ദേഷ്യപ്പെട്ടാണെങ്കിൽ അയാൾക്ക് അപ്പുറത്ത് അങ്ങനെ തന്നെയാണ് കിട്ടുക, അത് ബുദ്ധിമുട്ട്. ഓക്കെ ആണോ? പിന്നെ വാല്യൂസ്, ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് ഒരാളോടെങ്കിൽ നമ്മൾ ആ രീതിക്ക് സംസാരിക്കുക, അതും കമ്മ്യൂണിക്കേഷൻ ഒരു ബാരിയർ ആവാറുണ്ട്. Attitude refers to pre-learned disposition and it is a result of self-experience, belief and values developed within individual over time. But attitude and values are not only one thing, but it's a set of mind readiness and attitude. So a strong belief on a particular topic might lead to a positive attitude and the sender or receiver might react sensitively towards information and the individuals might not be ready to listen to speak anything against it. നമുക്ക് ഒരു സാധനത്തിനോട് ഒരു ഭയങ്കര സ്ട്രോങ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അതിനെതിരെ ആര് പറഞ്ഞാലും നമ്മൾ കേൾക്കില്ല. അപ്പോ അതും കമ്മ്യൂണിക്കേഷൻ ഒരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ഇനി ഫിയർ ഓഫ് നെഗറ്റീവ് സെൽഫ് ഇമേജ്, ഞാനിത് പറഞ്ഞവർ എന്ത് വിചാരിക്കും, അവരെന്തെങ്കിലും മോശമായിട്ട് എടുക്കുമോ, നെഗറ്റീവ് ഇമേജ് ആയിക്കോളണം എന്നുള്ള ഫിയർ ഓഫ് ഫിയറിന്റെ പുറത്ത് പലതും നമ്മൾ തുറന്ന് സംസാരിക്കാറില്ല, ഇതും ഒരു ബാരിയറാണ്. Many a times within a fear of creation of negative image among individuals, he or she might not express the information with clarity or transparency. Clarity le parayilla enna petti yalla vicharikku vechittu. This would lead to transmission of misinformation or incomplete information ne kaaranam. Ini poor listening skill, thire ശ്രദ്ധ കൊടുക്കുന്നില്ല, അപ്പോഴും ബാരിയറാണ്. ഇഫ് ദ റിസീവർ ആർ ഇംപേഷ്യന്റ് ആൻഡ് ടെൻഡ് ടു ലിസൺ സെലക്ടീവ്ലി, ദെൻ ഓൾസോ കംപ്ലീറ്റ് ഇൻഫർമേഷൻ വിൽ നോട്ട് ബി റിസീവ്ഡ്. ഇങ്ങനെ ഭയങ്കര ക്ഷമയില്ലാണ്ട് കുറച്ച് മാത്രമേ കേൾക്കുന്നുള്ളെങ്കിലും ബാരിയറായിട്ട് വരാറുണ്ട്. അതർ ബാരിയർ വരുന്നത് ലിംഗ്വിസ്റ്റിക് ബാരിയർ. ഞാനിപ്പോൾ ചൈനക്കാരനോട് സംസാരിക്കാൻ അയാൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും, ഞാൻ പറയുന്നത് അയാൾക്ക് മനസ്സിലാവും, ലിംഗ്വിസ്റ്റിക് ബാരിയറാണ്. കൾച്ചറൽ ബാരിയർ, ഇപ്പൊ ഇവിടുത്തെ കാര്യം ഒരു വെസ്റ്റേണിനോട് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവുക, അയാളുടെ കൾച്ചർ എന്നോട് പറഞ്ഞാൽ എനിക്കും മനസ്സിലാവില്ല. ഇപ്പം
അറേഞ്ച്ഡ് മാരേജ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വെസ്റ്റേൺസ് അതെന്തോ ഭയങ്കര സംഭവം. അങ്ങനെ അറേഞ്ച്ഡ് മാരേജ് നേരെ മറിച്ച് ലിവിംഗ് ടുഗദർ ആണ് നമുക്ക് ഭയങ്കര സംഭവം. അതാണ് കൾച്ചറൽ ബാരിയർ എന്ന് പറയുന്നത്. പിന്നെ സോഷ്യൽ ഫാക്ടേഴ്സും വരുന്നുണ്ട്. സ്റ്റാറ്റസുകൾ, ഇൻഡിഫറൻസ് ഓഫ് സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ ഓൾസോ പ്രിവെന്റ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഹയർ പൊസിഷനിലുള്ള ആൾ വളരെ താഴെയുള്ള ആൾ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ വരില്ല. ഹയറാർക്കി പൊസിഷൻ ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് എംപ്ലോയീസ് ഓൾസോ ഒബ്സ്ട്രക്ട് സ്മൂത്ത് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. ഇത്രയും ബാരിയേഴ്സ് ആണ് കമ്മ്യൂണിക്കേഷന്. ഓക്കെ ആണോ? ഓക്കെ ആണ്. പെരിഫറൽ ആയിട്ടാട്ടോ ഞാൻ പറഞ്ഞത്, ഇത് മൊത്തം നോക്കി പോയിക്കോളാം. കാരണം രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും വലിയ സാമ്യമൊന്നും ഇല്ല. ഫസ്റ്റ് ചാപ്റ്ററിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ടഡ് ആണ്. സോ ഫസ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു തരാം. അല്ലെങ്കിൽ സൈക്വസ്റ്റ് ബി പി സി സി 113 112 എന്ന് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരെ ഇറ്റ്സ് മീ അഫ അബ്ദുൽ നഫി സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ. Thank you. Thank you, man.